Bismillah, velhamdülillah, salatu ve selamu ala şerefi Resulillah ve ala alihi ve sahbihi ecma'in amma ba'du. Kanneri maranam poleyulla sangadigal parişuddha Kur'an kondum, tiri sünnetugal kondum, stirappetta sangadigalan. Adinde ubadravangal nammil pale aalukalum anubhavicha varumanu. പല ആളുകളുടെയും സമ്പത്തിലും സന്താനങ്ങളിലുമെല്ലാം ബറക്കത്തില്ലാതാകുന്നതിൻ്റെ കാരണങ്ങളിൽ ചിലതുകൂടിയാണ് ഈ പറഞ്ഞ സിഹ്ര്, കണ്ണേറ് പോലെയുള്ള കാര്യങ്ങൾ. ഇതുപോലെയുള്ള ഇടങ്ങേറുകൾ തടയാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽ അദ്കാർ എന്ന കിതാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നു. ആ ഹദീസിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: ബാബു മാ യഖൂലുഹു ലിദഫ്ഇൽ ആഫാത്ത്, ആപത്തുകളെ തടയാൻ വേണ്ടി പറയേണ്ട ദിക്റിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: മാ അൻഅമല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിൻ നിഅമതൻ ഫീ അഹ്ലിൻ വമാലിൻ വവലദിൻ فقال ما شاء الله لا قوة إلا بالله فيرى فيها آفة دون الموت. അള്ളാഹു തആല ഒരു അടിമക്ക് അവൻ്റെ കുടുംബത്തിലോ സമ്പത്തിലോ സന്താനങ്ങളിലോ അനുഗ്രഹം ചെയ്താൽ ആ അനുഗ്രഹം ചെയ്യുന്ന സമയത്ത് അവൻ മാഷാ അള്ളാഹു ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റ് ചൊല്ലിയാൽ അവൻ യാതൊരു ആപത്തുകളെയും മേൽപ്പറയപ്പെട്ടവയിൽ കാണുകയില്ല. അഥവാ സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലും ഒന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും അവന് കാണാൻ കഴിയുകയില്ല. ദൂനൽ മൗത്തി, മരണമല്ലാത്ത ഒന്നും തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളെ പിടികൂടുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു തആല നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സമ്പത്തിലൂടെയാവട്ടെ സന്താനങ്ങളിലൂടെയാവട്ടെ ഏത് രൂപത്തിൽ കിട്ടിയാലും മാഷാ അള്ളാഹു ലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ഒരു ചെറിയ ദിക്റ് ചൊല്ലിയാൽ വലിയ നേട്ടമാണ് നമുക്കുണ്ടാകുന്നത്. കണ്ണേറ്, മരണം പോലെയുള്ള എല്ലാവിധ ആപത്തുകളും സന്താനങ്ങളിലും സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുന്നതിൽ നിന്ന് ഈ ദിക്റ് തടയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹമുണ്ടാകുന്ന വേളയിൽ ഈ ദിക്റ് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല നാം കേട്ട ഇൽമ് ഇരു ലോകത്തും ഉപകാരപ്രദമായ ഇൽമാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.